സൈക്കിളിൻ്റെ ഗിയർ മാറാൻ നല്ല വൃത്തിയായി വ്യക്തമായി പഠിച്ചിട്ട് പോയാലോ? പഠിച്ചേക്കാം. ഹലോ വ്യൂവേഴ്സ്, കെ സൈക്ലോപീഡിയയുടെ ഇന്നത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. കണ്ടല്ലോ, അളിയനെ കെട്ടി തൂക്കിയിട്ടേക്കാണ്. എന്താ ഉദ്ദേശം എന്ന് അറിയോ? പരിചയപ്പെടുന്നവർ കുറച്ചുപേര് വളരെ 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 സീരിയസ് ആയിട്ട് എന്നോട് ചോദിക്കുന്നത് എങ്ങനെയാണ് ഒരു ഗിയർ സൈക്കിളിൽ ഗിയർ മാറേണ്ടത് എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, നിങ്ങൾ കയറി കണ്ടു നോക്കിയാൽ മതിയെന്ന്. അപ്പോഴാണ് അവർ എന്നോട് പറഞ്ഞത് യൂട്യൂബിൽ ഒരുപാടൊന്നും വീഡിയോസ് ഇല്ല എന്ന്. അപ്പൊ ഞാനും ഒന്ന് കയറി നോക്കി, ആഹാ, യൂട്യൂബിൽ വീഡിയോസ് ഇല്ലേ എന്നാൽ അത് പരിഹരിക്കേണ്ട പ്രശ്നമുണ്ട്. അപ്പൊ നോക്കിയപ്പോ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഒന്നും ഇല്ല. അപ്പൊ ഇന്ന് ഉള്ള വീഡിയോസിലൊക്കെ നിങ്ങൾ ഈ ഗിയർ ഇങ്ങനെ മാറ്റൂ ഇങ്ങനെ മാറ്റൂ, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇന്ന് വളരെ ലളിതമായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇതിന്റെ പർപ്പസും പറഞ്ഞിട്ടുള്ള ഗിയർ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാനെന്ന് ഒരു ചെറിയ വീഡിയോ ആണ്. വീഡിയോയിലോട്ട് കടന്നാലോ? അപ്പോൾ കടക്കല്ലേ വീഡിയോയിലോട്ട്. ഈ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ആകെ നമ്മൾ പഠിക്കേണ്ട നാലേ നാല് കാര്യങ്ങളാണ്. ഒന്ന്, എന്താണിത്? ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ ഷിഫ്റ്റർ. മൂന്നെന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ, ഒന്ന് രണ്ട് മൂന്ന്. അതായത് ഫ്രണ്ടിൽ നമുക്ക് മൂന്ന് പല്ലുണ്ട്. ആ പല്ലുകളാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഇതാണ് ഫസ്റ്റ് ഏറ്റവും വലിയ പല്ല്, അതിൻ്റെ തൊട്ട് താഴെ വേറൊരു പല്ല്, അതിൻ്റെ താഴെ മൂന്നാമത്തെ പല്ല്. അപ്പോൾ മൂന്ന് പല്ല്, അതിനുവേണ്ടി ഇവിടെ മൂന്ന് ഗിയേഴ്സ്, അതാണ് ഗിയേഴ്സ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ബാക്കിലെ പല്ല്. ഒരു അതിശയം, ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഏഴ് ഏഴ് ഇതുണ്ട്, ഏഴ് സ്പീഡുണ്ട്. അതായത് നമുക്ക് പുറകോട്ട് പോയാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും വലിയ പല്ലിലാണ് ഇത് കിടക്കുന്നത്. അവിടെ നിന്ന് താഴോട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്, ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ഏഴ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതിനെയാണ് നമ്മൾ കാസറ്റ് എന്ന് പറയുന്നത്. ഈ പല്ലുകളെ നമ്മൾ കാസറ്റ് എന്നും, ഇതിനെ നമ്മുടെ ക്രാങ്ക് എന്നും പറയുന്നു, ഇതിനെ നമ്മൾ ഷിഫ്റ്റേഴ്സ് എന്ന് പറയുന്നു. പിന്നെ ഇത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലേ ഇതാണ് നമ്മുടെ ചെയിൻ. ശരി, അപ്പോൾ ഇനി നമ്മൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഗിയർ എങ്ങനെ മാറാം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞതുപോലെ ഫ്രണ്ടിൽ നമുക്ക് മൂന്ന് പല്ലുകളാണുള്ളത്, മൂന്ന് ഗിയറാണുള്ളത്. ആ മൂന്ന് ഗിയർ എന്ന് പറയുമ്പോൾ ഒന്ന് ഇവിടെ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ഗിയറാണിത്. അതായത് ഏറ്റവും വലിയ ഗിയർ മൂന്ന്, നടുക്കുള്ളത് രണ്ടാമത്തെ ഗിയർ, ഏറ്റവും ചെറുതായിട്ട് ഒരു ഗിയർ കൂടെ ഉണ്ട്, അതാണ് നമ്മുടെ ഒന്നാമത്തെ ഗിയർ. മൂന്നാമത്തെ ഗിയർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ ഗിയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഗിയർ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? വളരെ പതുക്കെ പോകാൻ, അഥവാ നമുക്ക് കയറ്റം കയറുവാനാണ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ബാക്കിലോട്ട് പോവാം. ബാക്കിൽ നമുക്ക് ഒന്നും രണ്ടൊന്നും അല്ല, നമുക്ക് ഏഴ് ഗിയർ ഉണ്ട്. ഏറ്റവും വലിയ പല്ല് ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഗിയർ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ്, ഈ ഏഴാമത്തതാണ് നമ്മുടെ ഏറ്റവും ചെറിയ ഗിയർ. അപ്പോ നമ്മള് ഫ്രണ്ടിൽ വലിയ പല്ല് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്പീഡിൽ പോകാനാണ്. അപ്പൊ ഇവിടെ ബാക്കിൽ വലിയ പല്ല് ഉപയോഗിക്കുന്നത് ഏറ്റവും പതുക്കെ പോകാനാണ്. ഈ ഒരു കൺഫ്യൂഷൻ മാത്രം ഇല്ലാണ്ടിരുന്നാൽ നിങ്ങൾ ഗിയർ ഇടാൻ പഠിച്ച് കഴിഞ്ഞു. ഇനി ഫ്രണ്ടിൽ ഏറ്റവും ചെറിയ പല്ല് ഉപയോഗിക്കുന്നത് പതുക്കെ പോകാനും, ബാക്കിൽ ഏറ്റവും ചെറിയ പല്ല് ഉപയോഗിക്കുന്നത് ഏറ്റവും സ്പീഡിൽ പോകാനും. അപ്പോൾ ഒറ്റ കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി, ഫ്രണ്ടിലും വലിയ പല്ല്, ബാക്കിലും വലിയ പല്ല്, ഇട്ട് ഓടിക്കേ ചെയ്യരുത്. ആ നേരെ തിരിച്ച്, ബാക്കിലും ചെറുത് ഫ്രണ്ടിലും ചെറുതിട്ട് ഓടിക്കേ ചെയ്യരുത്. ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് സത്യം പറഞ്ഞാൽ ഗിയർ റേഷ്യോ എന്ന് പറയുന്നത്. അതേക്കുറിച്ച് പറയാം. അപ്പോൾ ഗിയർ റേഷ്യോയെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഒരു തമാശ പറയാം. എന്ന് വെച്ചാൽ നമ്മുടെ ഈ സൈക്കിളെ കൊണ്ട് ഇങ്ങനെ പുറത്ത് വെച്ചിട്ട് പോകുമ്പോൾ ആൾക്കാർക്ക് ഒരു സംഭവം ഉണ്ട്, ഈ ഗിയറൊക്കെ വന്നിട്ട് ഐ നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞൊരു ഗിയറൊക്കെ ഇങ്ങനെ അടിച്ചു നോക്കുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ആൾക്കാരൊന്ന് ചുമ്മാ ഗിയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് പോകും, ഇത് ഭയങ്കര പ്രശ്നമാണ്. എന്ത് വെച്ചാൽ നമ്മളിത് കഴിഞ്ഞിട്ട് എടുത്ത് റോങ് ഗിയറിൽ ചവിട്ടുമ്പോൾ ഇത് ഗിയർ നമ്മുടെ ചെയിനും ഗിയറിനൊക്കെ ഒരു ഇച്ചിരി പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം, വണ്ടി റെസ്റ്റിലിരിക്കുമ്പോൾ ഗിയർ ഇടേ ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെ ഗിയർ മാറിയിട്ടുണ്ടോ എന്ന് നോക്കാൻ ഒറ്റ എളുപ്പ വഴി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡിലോട്ടൊന്ന് ഇട്ടിട്ട് നമ്മുടെ ഗിയർ സ്റ്റാൻഡിലോട്ട് ഇട്ടിട്ട് വണ്ടി ഒന്ന് കറക്കി നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് എടുത്ത് കറക്കി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗിയർ ഇപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഗിയർ ഇട്ട് വെച്ചിട്ട് പോയാലും നമ്മളൊന്ന് കറക്കുമ്പോൾ ചെയിൻ വന്ന് കറക്റ്റ് ഗിയറിൽ വീഴും. അപ്പോൾ അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന വണ്ടിയിൽ നിങ്ങൾ ഗിയർ ഇടുക ചെയ്യരുത്, വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ഗിയർ ഇടാവൂ. അതുപോലെ തന്നെ കയറ്റങ്ങളൊക്കെ കയറി ഇങ്ങനെ നല്ല കട്ടിയായിരിക്കുമ്പോഴും ഗിയർ ഇടാണ്ടിരിക്കുക. ഗിയറൊക്കെ നേരത്തെ ഇട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് മാത്രം കയറ്റങ്ങൾ കയറുക. അപ്പോൾ ഇനി ഗിയർ റേഷ്യോയിലോട്ട് പോകും. ഗിയർ റേഷ്യോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടൊരു കോൺസെപ്റ്റാണ്. ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ മൂന്ന് പല്ലുണ്ടെന്ന് പറഞ്ഞു അല്ലേ, മൂന്ന് പല്ലുണ്ടെന്ന് പറഞ്ഞല്ലോ, ബാക്കിൽ ഏഴ് പല്ലുണ്ടെന്നല്ലോ. ഏത് ഫ്രണ്ടിൽ ഏത് പല്ല്, ബാക്കിൽ ഏത് പല്ല് എന്ന് പറയുന്ന സംഭവം മാത്രമാണ് ഗിയർ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് മൂന്നാമത്തെ പല്ലുണ്ട്, അതായത് ഏറ്റവും സ്പീഡിൽ പോകാനുള്ള പല്ല്. അപ്പം ഞാൻ ബാക്കിൽ പറഞ്ഞു, ബാക്കിൽ ഏറ്റവും സ്പീഡിൽ പോകാനുള്ള പല്ല് ഏറ്റവും വലിയ ഏറ്റവും ചെറിയ പല്ലാണ്, ഫ്രണ്ടിൽ ഏറ്റവും വലിയ പല്ലാണ്. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ ഗിയർ ആണെങ്കിൽ അങ്ങേയറ്റത്ത് ഏഴിടാം, അതായത് ഏറ്റവും വലിയ പല്ലിടാം, ആറിടാം, അതുപോലെ തന്നെ അഞ്ചിടാം. അഞ്ച് ആറ് ഏഴ് എന്ന് പറയുന്ന മൂന്ന് പല്ലിലിട്ട് ഓടിക്കാം. അത് അങ്ങനെ അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു ഞാനിപ്പം പറഞ്ഞുതരാം. ഇനി രണ്ടാമത്തെ പല്ല്, രണ്ടാമത്തെ പല്ല് എന്ന് പറയുന്നത് നടുക്കുള്ള പല്ലാണ്. നടുക്കുള്ള പല്ലിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഫ്ലെക്സിബിൾ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. നമുക്ക് അഞ്ചിടാം, നാലിടാം, മൂന്നിടാം, ഒരു ഒരു കുറച്ചുകൂടെ റേഞ്ച് ഉണ്ട് രണ്ടാമത്തെ പല്ലിന്. ഫ്രണ്ടിൽ രണ്ടാണെങ്കിൽ ബാക്കിൽ മൂന്ന്, നാല്, അഞ്ചിടാം. ഇനി നമ്മുടെ ഏറ്റവും ചെറിയ പല്ല്, ഫ്രണ്ടിൽ ഏറ്റവും ചെറിയ പല്ല് എന്ന് പറയുന്നത് ഒന്നാമത്തെ പല്ല്.
അതിന് ബാക്കിൽ. അപ്പൊ ഞാൻ ഒന്നാമത്തെ പല്ല് ഫ്രണ്ടിൽ ഇടുന്നത് പതുക്കെ പോകാനാണ്. അപ്പൊ ഇവിടെ പതുക്കെ പോകാൻ ഇടുമ്പോൾ ബാക്കിലും പതുക്കെ പോകാനുള്ളതായിരിക്കണം. ബാക്കിൽ പതുക്കെ പോകേണ്ടത് ഒന്നാണ്, ഒന്ന് രണ്ട് കഷ്ടിച്ച് മൂന്ന് വരെ ഇടാം, അതിന് മുകളിലോട്ട് ഇടരുത്. അങ്ങനെ ഇട്ടാൽ എന്ത് സംഭവിക്കുമെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് പ്രശ്നം എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ നോക്കിയേ, ഇതിപ്പോൾ ഏറ്റവും വലിയ പല്ല്, അതായത് മെഗാ റേഞ്ച് പല്ല്, ഒന്നാമത്തെ പല്ലാണ് ഇരിക്കണേ. അങ്ങറ്റത്തെ ഏറ്റവും നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും ചെറിയ പല്ലിലാണ് ഇതിരിക്കണേ. കാരണം കണ്ടല്ലോ, നിങ്ങൾക്ക് കാണാലോ റൈറ്റിൽ രണ്ട് പല്ല് ഫ്രീ ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറിയ പല്ലിലും ഇവിടെ ഏറ്റവും വലിയ പല്ലിലുമാണ് ഇരിക്കണേ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ചെയിൻ ഇരിക്കുന്നതാണല്ലോ, ചെയിൻ പക്ക സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കണേ അല്ലേ. കണ്ടില്ലേ, അവിടെ നിന്ന് ഇവിടെ വരെ പക്ക സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇരിക്കണേ. എപ്പോഴും ചെയിൻ ഇങ്ങനെ ഇരിക്കാവും. ഞാൻ ഇനി മറ്റ് തെറ്റായിട്ടുള്ള ഗിയർ കോമ്പിനേഷൻ ഇട്ട് കാണിച്ചു തരാം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ദേ വീണ്ടും ഇവിടെ ഫ്രണ്ടിൽ ഒന്നാമത്തെ പല്ലിലാണ് രണ്ട് പല്ല് ഇവിടെ ഫ്രീ ആയിട്ടിരിപ്പുണ്ട്. ഇവിടെ ബാക്കിൽ ആറാമത്തെ പല്ലിലാണ് സാധനം ഇരിക്കണേ. നിങ്ങൾ തന്നെ നോക്കൂ, വളരെ വ്യക്തമല്ലേ ചെയിൻ എന്തുമാത്രം വളഞ്ഞാണ് ഇരിക്കുന്നതെന്ന്. ഇങ്ങനെ വളഞ്ഞു വെച്ച് സൈക്കിൾ ഓടിച്ചാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ചെയിൻ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്, പല്ല് നശിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗിയർ റേഷ്യോ പാലിക്കണമെന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെയാണ് നേരെ തിരിച്ചും, അതും കൂടെ കാണിക്കാം. ഇത് ഫ്രണ്ടിലത്തെ മൂന്നാമത്തെ പല്ലിലാണ്, ബാക്കി രണ്ട് പല്ലൂടെ ഒഴിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ബാക്കിലത്തെ ഏറ്റവും വലിയ പല്ലിലാണ്. നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കോളൂ എന്തുമാത്രം വളഞ്ഞാണ് ഈ ഗിയർ ഈ ചെയിൻ ഇരിക്കുന്നതെന്ന്. ദേ കണ്ടില്ലേ, വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാലോ ചെയിൻ ഇത്രയും വളഞ്ഞാണ് ഇരിക്കുന്നത്. ഇങ്ങനെ വളഞ്ഞ് വെച്ച് ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ നിന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ ഇത് ഇവിടെ നിന്ന് വളഞ്ഞ് വളരെ കഷ്ടപ്പെട്ടാണ് തോന്നുന്നത്. ഇത് ഈ ചെയിനും അതെ, ചെയിനും അതെ, നമ്മുടെ കാസറ്റിനും അതെ, പെട്ടെന്ന് പണികിട്ടാൻ ഉള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് ദയവേദി ഇത് ഓടിക്കരുത്, ആ പറഞ്ഞ ഗിയർ റേഷ്യോ തന്നെ ഓടിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ടിലെ ഗിയർ സ്പീഡ് കൂട്ടണമെങ്കിൽ ഫ്രണ്ടിലെ ഗിയർ വലിയ പല്ലിലോട്ട് പോകണം. വലിയ പല്ലിലോട്ട് പോകണം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പല്ലിലോട്ട് പോകണം. അപ്പോൾ ഇവിടെ ഫ്രണ്ട് ഗിയർ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് മാറ്റുന്നത്. അത് താഴെയുള്ളത് പ്രസ് ചെയ്യുകയാണെങ്കിൽ, താഴെയുള്ള ഷിഫ്റ്റർ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടിൽ നിന്ന് മൂന്നിലോട്ട് പോയി വലിയ ഗിയറിലോട്ടാവും. അതുപോലെ തന്നെ ഗിയർ സ്പീഡ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ മൂന്നിൽ നിന്ന് നമ്മൾ രണ്ടിലോട്ട് വരാൻ മുകളിലുള്ളത് വലിക്കുക. നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അഞ്ച് കിടക്കുകയാണ്. നമ്മൾ ഇത് അടിക്കുകയാണെങ്കിൽ, മുകളിലുള്ളത് അടിക്കുകയാണെങ്കിലാണ് ഇത് സ്പീഡ് കൂടുന്നത്. നേരെ താഴെയുള്ളത് പ്രസ് ചെയ്യുകയാണെങ്കിൽ സ്പീഡ് കുറയുകയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഡിഫറൻസും കൂടെ ഒന്ന് മനസ്സിലാക്കിക്കോളാം. അപ്പോൾ ഗൈസ്, സ്റ്റാറ്റിക്കായിട്ട് അതായത് അനങ്ങാതിരിക്കുന്ന ഒരു സൈക്കിൾ നമ്മൾ എടുത്ത് ഓടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ഗിയർ എന്ന് പറയുന്നത് ഒന്നിലാണ്, ബാക്ക് ഗിയർ എന്ന് പറയുന്നത് ഒന്നിലാണ്. അതായത് ഒന്ന് ഒന്ന് എന്നുള്ളതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ ഈ വണ്ടി നമ്മൾ കറക്കി ഓടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒന്നാമത്തേതിൽ നിന്ന് നമ്മൾ ആദ്യം വണ്ടി ഒന്ന് പെഡൽ ചലിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബാക്കിലെ ഗിയർ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഇതിനെ രണ്ടാമത്തെ പല്ലിലോട്ടിട്ടു, അവിടെ നമ്മൾ വീണ്ടും മൂന്നാമത്തെ പല്ലിലോട്ടിട്ടു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫ്രണ്ട് ഗിയർ മാറാൻ സമയമായി കഴിഞ്ഞു അല്ലേ. കാരണം മൂന്നിന് ശേഷം മൂന്നിന് മുകളിലോട്ട് ഓടിക്കരുത്. അപ്പോൾ ഒന്നിവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് ഒന്നിലാണ്, നമ്മളിതിനെ പതുക്കെ പുഷ് ചെയ്ത് രണ്ടാമത്തെ പല്ലിലോട്ടിട്ടു. കണ്ടല്ലോ, രണ്ടാമത്തെ പല്ലിലോട്ടിട്ടു. അപ്പോൾ രണ്ടാമത്തെ പല്ലിട്ട് കഴിഞ്ഞാൽ നമുക്കിനി ബാക്കിൽ പോവാം. ബാക്കിൽ പോയാൽ ഇത് മൂന്ന് ഇപ്പം നാലായി, അഞ്ചായി അല്ലേ. കണ്ട, അപ്പോൾ വേണമെങ്കിൽ ഒന്നും കൂടെ ഇടാം, പക്ഷേ അതിന് മുന്നേ നമുക്ക് ഫ്രണ്ടിലെ ഗിയർ മാറാം. അപ്പോൾ ഇനി ഒന്ന് ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഏറ്റവും വലിയ പല്ലിലോട്ട് നമ്മൾ പുഷ് ചെയ്തിട്ട് മൂന്നാമത്തെ പല്ലായി. അപ്പം മൂന്ന് അഞ്ചായി. ഇനി നമുക്ക് വീണ്ടും ബാക്കിൽ പോവാം. ബാക്കിൽ പോയിട്ട് ആറ്, ഏഴ്, ഇതാണ് ഏറ്റവും വലിയ പല്ല്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് ഏറ്റവും വലിയ ഏറ്റവും ചെറിയ പല്ല്, അതായത് ഏറ്റവും സിമ്പിളായിട്ട് പോകുന്നതിൽ നിന്ന് ഏറ്റവും കട്ടി സ്പീഡിൽ പോകുന്നതിലോട്ട് വന്നു. ഇപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്, മൂന്ന് ഏഴ് എന്ന് പറയുന്ന ഗിയർ. ഇനിയിപ്പോൾ നമുക്ക് നേരെ തിരിച്ചു പോവാം, മൂന്ന് ഏഴിൽ നിന്ന് എങ്ങനെ ബാക്കിലോട്ട് പോകാൻ നോക്കാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ പല്ല് ഫ്രണ്ടിലും ഏഴാമത്തെ പല്ല് ബാക്കിലും കിടപ്പുണ്ട്. മൂന്നാമത്തെ പല്ല് ഫ്രണ്ടിലും ഏഴാമത്തെ പല്ല് ബാക്കിലും കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിത് എവിടെ നിന്ന് വണ്ടി കറക്കി തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇവിടെ പതുക്കെ ഗിയർ മാറാം. ആറ്, അഞ്ച്. അപ്പോൾ ഇപ്പോൾ മൂന്ന് അഞ്ചായി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫ്രണ്ടിലെ ഗിയർ മാറാം. ഫ്രണ്ടിലോ ദേ കണ്ടോ, സെക്കൻഡായി. അപ്പോൾ ഇപ്പോൾ രണ്ട് അഞ്ചായി. ഇനി നമുക്ക് വീണ്ടും ബാക്കിൽ പോവാം. നാല്, മൂന്ന്. ദേ ഇതാണ് ഇപ്പോൾ രണ്ട് മൂന്നാണ്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഫ്രണ്ടിൽ വരാം. ഏറ്റവും ചെറിയ പല്ല്, അതായത് ഇപ്പോൾ ഒന്ന് മൂന്നിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ പോവാം അല്ലേ. ഒന്ന് രണ്ട്, ഒന്ന് ഒന്ന്. എന്നെ കണക്ക് എന്നെ, ഇത്രയേ ഉള്ളൂ കലാപരിപാടി. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരുപാട് മാത്സ് ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. രണ്ട് ദിവസം, വെറും രണ്ട് ദിവസം കൊണ്ട് ഈ ഫുൾ പരിപാടി നിങ്ങൾ പഠിച്ചെടുക്കുന്നതായിരിക്കും. സിമ്പിൾ പരിപാടിയാണ്.
അപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലിരിക്കട്ടെ. റൈറ്റ് ആയിട്ടുള്ള ഗിയർ കോമ്പിനേഷനിൽ മാത്രം സൈക്കിൾ ഓടിക്കുക, ഇല്ലെങ്കിൽ സൈക്കിളിന് നല്ല പണിയായിരിക്കും കിട്ടുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാൻ സഹായിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.